മാതാവിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഇന്ന് സാന്താ മാദ്രെ എന്ന ഈ വീഡിയോ പ്രോഗ്രാമിലൂടെ പോകുന്നത് മെക്സിക്കോയിലുള്ള ഗാഡലൂപ്പ മാതാവിൻ്റെ അടുക്കിലേക്കാണ്. അതിനായി ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1474 മെക്സിക്കോയിൽ ജനിച്ച ഒരു ഗോത്രവർഗക്കാരനായിരുന്നു ജുവാൻ ഡിയാഗോ. 1531 December 9 ജുവാൻ പതിവ് പോലെ 2.5 മൈൽ അകലെയുള്ള പള്ളിയിലേക്ക് പരിശുദ്ധ കുർബാനയ്ക്കായി പോവുകയായിരുന്നു. തെപ്പിയാക് മലയുടെ താഴ്വരയിലെത്തിയപ്പോൾ അതിമധുരമായ സംഗീതം അയാളുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. ഒപ്പം മലമുകളിലേക്ക് കയറി വരിക എന്നൊരു സ്ത്രീ ശബ്ദവും അയാൾ കേട്ടു. മലമുകളിൽ എത്തിയ അയാൾ കണ്ടത് അതിമനോഹരിയായ ഒരു സ്ത്രീ രൂപത്തെയാണ്. ആ രൂപം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധ കനികാമരിയമാണ്. ഈ മലയുടെ താഴ്വാരത്തിൽ ഒരു ദേവാലയം പണിത് എനിക്ക് പ്രതിഷ്ഠിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇത് ചെന്ന് ബിഷപ്പിനോട് പറയുക. ജുവാൻ ഒട്ടും താമസിക്കാതെ ബിഷപ്പിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ജുവാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ബിഷപ്പ് വിശ്വസിച്ചില്ല. ജുവാൻ മലമുകളിൽ ചെന്ന് പരിശുദ്ധ അമ്മയോട് ഈ വിവരങ്ങൾ പറഞ്ഞു. വീണ്ടും ഈ ദൗത്യവുമായി ബിഷപ്പിനെ സമീപിക്കാൻ പരിശുദ്ധ അമ്മ ജുവാനോട് ആവശ്യപ്പെട്ടു. ജുവാൻ 2 തവണയും ബിഷപ്പിന്റെ അടുക്കൽ ചെന്നു. ഇത്തവണ ബിഷപ്പ് ജുവാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ളതിനുള്ള തെളിവുകൾ നൽകാൻ പറഞ്ഞു. ബിഷപ്പ് തെളിവ് ആവശ്യപ്പെടുന്നുവെന്നും ജുവാൻ പരിശുദ്ധ അമ്മയെ അറിയിച്ചു. ഇവിടെ കാണുന്ന പുഷ്പങ്ങൾ ശേഖരിച്ച് ബിഷപ്പിന് നൽകാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. പക്ഷേ അത് പൂക്കളുടെ കാലമല്ലായിരുന്നു. ജുവാൻ ആ പുഷ്പങ്ങൾ ശേഖരിച്ച് അങ്കിയിൽ പൊതിഞ്ഞ് ബിഷപ്പിനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. പൂക്കൾ ബിഷപ്പിനെയും കൂടെയുള്ളവരെയും കാണിക്കുവാൻ വേണ്ടി ജുവാൻ അങ്കി വിടർത്തിയപ്പോൾ അതിവിശിഷ്ടമായ സുഗന്ധം പരത്തിക്കൊണ്ട് റോസാപ്പൂക്കൾ തറയിൽ വീണു. അതോടൊപ്പം മേരങ്കിയിൽ പരിശുദ്ധ കനികാ മാതാവിൻ്റെ അതിമനോഹരമായ ചിത്രവും കാണപ്പെട്ടു. ബിഷപ്പ് മുട്ടിന്മേൽ വീണു. മാതാവിൻ്റെ ചിത്രമുള്ള ആ വസ്ത്രം സക്രാരിയുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുകയും ദൈവം തന്ന ഈ പ്രത്യേക അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഗ്വാഡലൂപ്പ മാതാവേ, വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാൻ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.